പാഠം 8 മഹാഭാരതത്തിലെ കർണൻ. നല്ല കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ദാനം ചെയ്യുക എന്നത്. സ്വന്തം ജീവൻ ഉൾപ്പെടെ എന്തും ദാനം ചെയ്യാൻ തയ്യാറായ മഹാഭാരതത്തിലെ കർണനെക്കുറിച്ച് നമുക്ക് കൂടുതൽ അറിയാൻ ശ്രമിക്കാം. വേദവ്യാസൻ എന്ന കവി രചിച്ച നമ്മുടെ ഇതിഹാസ കാവ്യമാണ് മഹാഭാരതം. ഒരു പ്രധാന കഥയും ആയിരക്കണക്കിന് ഉപകഥകളുമുള്ള ലോകത്തിലെ ഏറ്റവും വലിയ കൃതിയാണിത്. രാജ്യത്തിന് വേണ്ടി കൗരവന്മാരും പാണ്ഡവന്മാരും തമ്മിൽ നടത്തിയ മത്സരങ്ങളും യുദ്ധവും മറ്റുമാണ് മഹാഭാരതത്തിൻ്റെ പ്രധാന ഉള്ളടക്കം. മഹാഭാരതത്തിൽ മഹാന്മാരായ അനേകം കഥാപാത്രങ്ങളുണ്ട്. അതിലൊരാളാണ് കർണൻ. കർണൻ്റെ അമ്മ കുന്തിദേവിയും അച്ഛൻ സൂര്യഭഗവാനുമാണ്. ജനിക്കുമ്പോൾ തന്നെ കർണൻ്റെ ഉടലിൽ ഒരു പടച്ചട്ടയുണ്ടായിരുന്നു. ചെവികളിൽ കുണ്ഡലങ്ങളും ഉണ്ടായിരുന്നു. ഇവ ശരീരത്തിൽ നിന്നും വേർപെടുത്താൻ കഴിയുമായിരുന്നില്ല. ജനിച്ച ഉടനെ ദിവ്യ ശിശുവായ കർണനെ അമ്മ കുന്തിദേവി ഒരു പെട്ടിയിലാക്കി നദിയിൽ ഒഴുക്കിവിട്ടു. ഈ പെട്ടി കുതിരക്കാരനായ അതിരഥൻ എന്ന ആൾ കണ്ടു. അയാൾ പെട്ടിക്കുള്ളിൽ കാണപ്പെട്ട ശിശുവിനെ ലാളിച്ചു വളർത്തി. രാധയായിരുന്നു കർണൻ്റെ വളർത്തമ്മ. കുട്ടിക്കാലത്ത് തന്നെ എല്ലാ കാര്യങ്ങളിലും അവൻ സാമർഥ്യം കാട്ടിയിരുന്നു. അസ്ത്രവിദ്യ പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നെങ്കിലും സൂതൻ്റെ മകനായി വളർന്നതിനാൽ വലിയ ഗുരുക്കന്മാരൊന്നും കർണനെ സ്വീകരിച്ചില്ല. ഒടുവിൽ താൻ ആരാണെന്ന കാര്യം മറച്ചുവെച്ച് കർണൻ പരശുരാമൻ്റെ അടുത്ത് നിന്നും അസ്ത്രവിദ്യയും മറ്റു ആയുധവിദ്യകളും പഠിച്ച് വലിയൊരു വില്ലാളി വീരനായി. കർണൻ പാണ്ഡവന്മാരുടെ മൂത്ത ജ്യേഷ്ഠനാണെന്ന കാര്യം അവർക്കറിഞ്ഞുകൂടാ. ഒടുവിൽ അദ്ദേഹം കൗരവന്മാരോടൊപ്പം ചേർന്നു. കൗരവന്മാരിൽ മൂത്തവനായ ദുര്യോധനൻ രാജ്യഭരണം ഏറ്റെടുത്തപ്പോൾ കർണനെ യുവരാജാവാക്കി. കുട്ടിക്കാലത്ത് തന്നെ കർണനിൽ കാണപ്പെട്ടിരുന്ന ഒരു നന്മയായിരുന്നു ദാനശീലം. സ്വന്തം ജീവൻ ഉൾപ്പെടെ എന്തും ദാനം ചെയ്യാൻ കർണന് ഒരു മടിയുമില്ല. യുദ്ധം നടക്കുകയാണെങ്കിൽ തൻ്റെ മകനായ അർജുനനെ കർണൻ പരാജയപ്പെടുത്തുമെന്ന് ദേവേന്ദ്രന് പേടിയുണ്ടായിരുന്നു. കാരണം ജന്മനാവുള്ള പടച്ചട്ടയും കുണ്ഡലവും ശരീരത്തിലുള്ളിടത്തോളം കർണനെ ആർക്കും തോൽപ്പിക്കാനാവുകയില്ല. ദേവേന്ദ്രൻ ഒരു ദിവസം വേഷം മാറി കർണൻ്റെ അടുത്തെത്തി അദ്ദേഹത്തിൻ്റെ പടച്ചട്ടയും കുണ്ഡലവും തനിക്ക് ദാനമായി തരണമെന്നപേക്ഷിച്ചു. കർണൻ ദേവേന്ദ്രനെ തിരിച്ചറിഞ്ഞു. ദേവേന്ദ്രൻ തൻ്റെ മകൻ്റെ ജീവൻ രക്ഷിക്കാനായിട്ടാണ് ഇവ ആവശ്യപ്പെടുന്നതെന്ന് കർണൻ അറിയാമായിരുന്നു. എന്നിട്ടും പടച്ചട്ടയും കുണ്ഡലങ്ങളും കർണൻ തൻ്റെ ശരീരത്തിൽ നിന്നും അറുത്തെടുത്ത് ദേവേന്ദ്രന് നൽകി. സ്വന്തം ജീവന് അപകടമുണ്ടാകുമെന്നറിഞ്ഞിട്ടും പടച്ചട്ടയും കുണ്ടലവും ദാനം ചെയ്യാൻ കർണൻ മടി കാണിച്ചില്ല. മറ്റുള്ളവർക്ക് വേണ്ടി വിലയേറിയ എന്തും ഉപേക്ഷിക്കാൻ മടിയില്ലാത്തവരാണ് യഥാർത്ഥ മനുഷ്യർ എന്ന സന്ദേശമാണ് കർണൻ എന്ന കഥാപാത്രം നമുക്ക് നൽകുന്നത്.